ഈ നിൽക്കുന്നതാണ് നമ്മുടെ ക്യാരറ്റ് കൃഷിയാണ്. ഹായ്, ക്യാരറ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഏയ്, നമ്മുടെ ക്യാരറ്റ് നമ്മുടെ കേരളത്തിൽ വരുന്ന ആ ഒരു നമ്മുടെ അങ്ങോട്ടൊക്കെ വരുന്ന ഒരു കഥയാണെന്ന് പറഞ്ഞത്. ഇപ്പൊ എങ്ങനെയാണ് ഈ നിൽക്കുന്ന കേട്ടോ, നമ്മുടെ ഗ്രീൻ പീസ് കണ്ടോ. ഞാൻ കണ്ടു ഫസ്റ്റ് ഓഫ് ഓബിയക്കാർ ഈ പരിസരത്ത് പണി നിക്കണം എന്ന് ഞാൻ പറഞ്ഞത്. ഹരിയ മുമ്പേ പോന്നെ വിഷ്ണു പറേ, ഇതിനു പെട്രോ കേട്ടോ കേട്ടോ. ഹായ് മച്ചാമാരെ, മറ്റൊരു വേളക്ക് എല്ലാവർക്കും ഹാർദ്ദമായ സ്വാഗതം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഒരു കിടിലം സ്പോട്ടാണ്. വട്ടവിടയിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ഇവിടെ ഇന്നലെ തങ്ങി, ഫുഡൊക്കെ കഴിച്ചു. രാത്രിയിൽ എന്താ പറയുക, ഫയർ മറ്റേ തീയൊക്കെ കൂട്ടിയിട്ട് ഈ മഞ്ഞ് ഒക്കെ കൊള്ളുന്ന പരിപാടി ഇല്ലേ, എന്താ പറഞ്ഞു, ഫയർ ഡാൻസ് ആണ് സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം ചില്ലടിക്കാൻ പറ്റുന്നൊരു സ്ഥലം തന്നെയാണ്. സ്ഥലത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ കുറച്ച് ആൾക്കാർ ഇങ്ങോട്ട് വന്നിരുന്നു. അപ്പം ഇത് പുതുതായിട്ട് ആരംഭിക്കുന്നതുകൊണ്ടാണ് ഇവിടെയൊക്കെ പണിയൊക്കെ നടക്കുന്നേ ഉള്ളൂ കേട്ടോ, കിച്ചൺ സെറ്റപ്പ് എന്തൊക്കെയാണ്. അപ്പോൾ നമ്മൾ രാവിലത്തെ ഈ ഒരു വ്യൂ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഇറങ്ങിയപ്പോൾ ഞാൻ ഇങ്ങോട്ടൊന്ന് വന്നതേ ഉള്ളൂ കണ്ടോ. ഇഷ്ടംപോലെ നല്ല മഞ്ഞാണ്, നല്ല തണുപ്പും ഉണ്ട്, വെള്ളച്ചാട്ടവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, ഒക്കെ നമുക്ക് കാണാം. ഇപ്പം നമ്മൾ പോകാൻ പോകുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രക്കിങ്ങിനാണ് പോകാൻ പോകുന്നത്. ജീപ്പ് ഇപ്പം വരും. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ അങ്ങനെ പോട്ടെ, ഇതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഇന്ന് പറയാം. ഓക്കെ, രാവിലെ ഏതാണ്ട് എല്ലാവരും ഇവിടെ നിന്ന് തീ കായുവാണ്. കാർത്തിക് ഏതാണ്ട് ഈ അങ്ങനെ ചെയ്താൽ മേളിൽ കത്തി പിടിക്കുന്നു. മതിയട കാർത്തികേ, കത്തി പിടിക്കുക വാഴ കേട്ടോ, വാഴ 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 കത്തി പിടിപ്പിക്കും. മിക്കവരും കത്തിപ്പിക്കും കേട്ടോ. ഇതിനിപ്പം മഞ്ഞ തണുത്തിട്ടൊക്കെ ആണ്, ഇതിപ്പം കാര്യമില്ല. അപ്പൊ അതാണ്ടോ നമ്മുടെ നമ്മളിന്നലെ കിടന്നത്, ഞാൻ എന്താ കിടന്നതിനകത്ത് ആണേ. ഇതിനകത്ത് വിഷ്ണു, ഈ അണ്ണോൺ വാഴ, അതിൽ ഹരി, ഞങ്ങൾ എല്ലാവരും ഓരോന്നിങ്ങനെ കിടന്ന് സുഖമായി ഉറങ്ങി. അപ്പൊ എന്താണ്ടായ നമ്മുടെ അവിടുന്ന് ആ ഭാഗത്തുനിന്ന് കോടതി താഴോട്ട് ഇറങ്ങി വരും കേട്ടോ. കണ്ടോ, ഫുള്ള് വരുന്നുണ്ട്, ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ കാണുന്ന തെളിഞ്ഞ് കാണുന്നൊരു മല ഉണ്ടല്ലേ, ആ മലയിലോട്ടാണ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത്. ഇത് നോക്കിയോ, കോട ഇങ്ങനെ കയറി വരുന്നുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. അച്ഛന്മാരെ, തണുപ്പ് ഇതുണ്ട്, പോകരുന്നുണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ, ഭയങ്കര തണുപ്പാണ്. അപ്പം എന്തായാലും ഞങ്ങൾ ഇനി ട്രക്കിങ്ങിന് പോകാൻ പോവുകയാണ്. ദേ ആ കാണുന്ന മലയാണ്, കോടയൊക്കെ താന്ന് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുണ്ടോ, ഈ കോട ഇഞ്ഞു കയറും, ഇഞ്ഞു കയറിയിട്ട് ഈ വെയില്, ആ ഒരു വെയിൽ വരുന്നതിനനുസരിച്ച് ഈ സാധനം താഴോട്ട് വന്ന് വന്ന് വന്നുകൊണ്ടിരിക്കും കേട്ടോ. നല്ല രസമാണ് നമ്മൾ ഈ ക്യാമറയിൽ കാണുന്ന ഒരു രീതിയിലുമല്ല, സത്യം പറഞ്ഞാൽ അത് നേരിട്ട് കണ്ട് തന്നെ ഒന്ന് അനുഭവിക്കേണ്ട ഒരു സംഭവം തന്നെയാണ് കേട്ടോ. ഇവിടെല്ലാം മഞ്ഞ് പോയാൽ കൊടുക്കും, എനിക്ക് മഞ്ഞെല്ലാം കൊണ്ട് താഴെ കിടക്കുവാണ്. ഇനി മഞ്ഞ ഒരു കാറ്റടിക്കും, ഇങ്ങോട്ട് ഇനി കയറി വരും, ഇങ്ങോട്ട് വരുന്നുണ്ട്, അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. കണ്ടോ, നേരത്തെ ആ വീടൊക്കെ കാണാൻ, പക്ഷേ ആ വീടിൻ്റെ മേളിൽ കൂടെ ഒക്കെ മഞ്ഞ് വന്നുകൊണ്ടിരിക്കും കേട്ടോ. നമ്മുടെ പിള്ളേരെല്ലാം ട്രക്കിങ്ങിന് പോകാൻ വേണ്ടി അവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെയാണ് നമ്മൾ താമസിച്ച സ്ഥലം, ഫുള്ള് ലൂക്കാലി മരങ്ങളാണ് കണ്ടാ. ഇവിടെ കൂടുതലും അതേ ഉള്ളൂ കേട്ടോ. രാവിലെ നമ്മുടെ ട്രക്കിങ്ങിനൊക്കെ പോകാൻ വേണ്ടി വണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അതിന് മുമ്പ് ഇതാണ്ട് ഈ ഒരു സംഭവമാണ്. ഇന്നലെ ഇവിടെ ആണ് ഞാൻ കുളിച്ചത്, ഉദ്ദേശിച്ചതൊന്നും അല്ല, ഭയങ്കര തണുപ്പാണ് കേട്ടോ വെള്ളത്തിന്. ഇപ്പം ഇതാണ്ട് വിഷ്ണു ഒക്കെ അവിടെ നിന്ന് ചായ കുടിക്കുന്നു. അയ്യോ, ശ്വാസം കൊടുക്കുന്നു കണ്ടാ. ഇന്നലെ ഞാൻ ഇവിടെ തെന്നി അടിച്ചങ്ങ് പോകണ്ടായിരുന്നു, നല്ലൊരു കുഴി, എന്തായാലും പോയില്ല. എങ്ങനെയുണ്ട് സംഭവം, ഉള്ളോ പൊളിയല്ലേ, നല്ല അടിപൊളി തണുപ്പാട്ടോ. കോട ഇങ്ങനെ കോട ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്, ഒച്ചയൊക്കെ അടച്ച് തണുപ്പിൻ്റെയാണ്. യെസ്, നമുക്ക് ട്രക്കിങ്ങിന് പോകാനുള്ള നമ്മുടെ ജീപ്പ് വന്നിട്ടുണ്ട്, എല്ലാവരും റെഡിയായിട്ട് നിൽപ്പുണ്ട്. നമുക്ക് അതുകൊണ്ട് ആ കാണുന്ന മലയിലാണ് പോവാനുള്ളത്. ഓക്കെ, ഹേയ് പ്രഭു, മറ്റേ വണ്ടിയുള്ള നല്ലതായിരുന്നു, ആ വണ്ടിയുടെ ഷോട്ട് എടുത്താൽ നമ്മള് യാത്ര തുടങ്ങി. വഴികളൊക്കെ നല്ല ഇതാണ്, നേരത്തെ വീഡിയോ നമ്മൾ കാണിച്ചിരുന്നു. അപ്പൊ എന്താണ്ട്
അവിടെ ഫ്രണ്ടിൽ കാർത്തിക്കും വാഴയും ഒക്കെ ഇരിപ്പുണ്ട്. ഇത് ഇവിടെ കൂരി ഇരിപ്പുണ്ട്, ഇവിടെ മഞ്ഞിരിപ്പുണ്ട്, തൊട്ടിപ്പുറത്ത് എന്നെ കാണാൻ പറ്റുന്നു ഞാനിരിപ്പ്. നമ്മള് വരുന്ന വഴിക്ക് ഒരു നല്ലൊരു വ്യൂ പോയിന്റ് കേട്ടോ, ഭയങ്കര ചൂടോ, വെയില് അല്ല, വെയിലില്ല, വെയിലുണ്ട് പക്ഷെ നല്ല തണുപ്പുണ്ട്. ആ സൈഡ് ഫുള്ള് കൃഷി സ്ഥലങ്ങളാണെന്ന് കേട്ടോ പറയണേ. നമുക്ക് ജസ്റ്റ് അവിടെ എന്തായാലും പോകുന്നുണ്ട്, നമുക്ക് നോക്കാം. നമ്മുടെ ആടാ കാണാൻ പറ്റും, എനിക്ക് അറിയത്തില്ല. നമ്മുടെ നായേട്ടൻ എന്ന് പറഞ്ഞാൽ ഫിലിം ഷൂട്ട് ചെയ്ത സ്ഥലം അവിടെ അവിടെ കേട്ടോ. ഇതാണ് നിങ്ങൾക്ക് വേറെ ഇത് കൂടെ കാണിച്ചു തരണേ. ഈ കോട മേലോട്ട് കയറി വരുന്നുണ്ടോ, നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ചായയോ കാര്യങ്ങളോ എന്തെങ്കിലും കുടിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ നായാട്ട് സിനിമ ഷൂട്ട് ചെയ്ത നമ്മുടെ സ്ഥലം കൂടെ കാണാൻ പറ്റി. എന്തായാലും ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ തന്നെ ഇവിടെ തന്നെയായിരുന്നു, ഭയങ്കര സന്തോഷം. സത്യം പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അത്രമാത്രം മനസ്സിലാവത്തില്ല. ഇവിടെ വന്ന് നേരിട്ട് അനുഭവിച്ചെങ്കിൽ മാത്രമേ ഇത്തരം ഒരു ഫീലിങ്സോ ഈ ഒരു സൗന്ദര്യങ്ങളോ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. എന്തായാലും നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ അവസാനം പറഞ്ഞത്, അതുകൊണ്ട് തന്നെ ആദ്യം മുതൽ അവസാനം വരെ വീഡിയോ കാണാൻ ശ്രമിക്കുക. ആ കാണുന്ന ഒരു മൂന്ന് മലകൾ, അതിനകത്ത് അങ്ങ് അറ്റത്ത് കാണുന്നത് ഇങ്ങോട്ട് മാത്രമേ ഉള്ളൂ കേരളം, അതിനപ്പുറത്തോട്ട് ഫുള്ള് തമിഴ്നാടാണ്. പിന്നെ ഈ താഴെ കാണുന്ന കൃഷിയിടങ്ങൾ ഫുള്ള് നമ്മുടെ എന്തോ ഒരു ട്രൈബൽ അവർ കൃഷി തന്നെയാണ്. അപ്പം അതൊക്കെ അങ്ങോട്ടൊന്നും പോകാൻ നമുക്ക് പറ്റത്തില്ല എന്നാണ് തോന്നുന്നത്. പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ ബാക്കി വീഡിയോസും കൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ വരുന്ന വഴിക്ക് നമ്മൾ ഒരു അയ്യോ ഒരു തുമ്മൽ അപ്പം എന്തോ ഒരു ഗുഹ വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് നടന്നു പോവാണ്. പോകുന്ന വഴി ഏതാണ്ടാണ് കണ്ട, ഇത്രയും വെട്ടമായെങ്കിലും സൂപ്പർ തണുപ്പാണ് കേട്ടോ, അടിപൊളി തണുപ്പാണ് ഇവിടെ. പിന്നെ വേറൊരു കാര്യം പറയും, ഫൈലൊക്കെ ഏലത്തിൻ്റെ കൃഷിയുണ്ട്, അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഏലക്ക പറിക്കാനോ ഒന്നും പാടില്ല. നമ്മളിപ്പം ഒരു സ്ഥലം സന്ദർശിക്കാൻ വന്നാലും ആ സ്ഥലത്തിൻ്റെ മറ്റുള്ളവർക്ക് ഉപദ്രവമില്ലാത്ത രീതിയിൽ, ഇടയ്ക്കൊക്കെ ഞാൻ ഇവിടെയൊക്കെ പ്ലാസ്റ്റിക് അതും ഇതൊക്കെ കിടക്കുന്നത് കണ്ടു, അതുകൊണ്ട് കളയാതെ ഒരു കവറിലിട്ട് അതിൻ്റേതായ സ്ഥലങ്ങളിൽ തന്നെ കൊണ്ട് കളയാൻ നോക്കുക കേട്ടോ. അപ്പോൾ വഴികളൊക്കെ കണ്ടോ സൂപ്പറാണ്. ഇതൊക്കെ സത്യം പറഞ്ഞാൽ വീടിക്കത്തൊന്നും കാണുന്നതൊക്കെയല്ല, ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ഇതൊക്കെ വന്ന് കണ്ട് അനുഭവിക്കാനുള്ള സംഭവങ്ങളാട്ടോ. അപ്പം അവന്മാരൊക്കെ പറയുന്നോളൂ, ഞാൻ തന്നെ മുംബൈ ഓടി പോരുന്നു, ഇവിടെ എന്തോ ഗുഹയുണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ ഇങ്ങനെയുള്ള വെള്ളമൊക്കെ കാണുമ്പോൾ ചെന്ന് ചാടിയൊന്നും ഇറങ്ങരുത്, നമുക്ക് പരിചയമില്ലാത്ത സ്ഥലങ്ങളാണ്, തെറ്റി വീഴാനൊക്കെ സാധ്യതയുണ്ട്. ഈ വെള്ളത്തിനെന്ന് പറഞ്ഞാൽ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇതേ നമ്മൾ ഇറങ്ങാൻ പോവാണ്. ഓ അടിപൊളി കണ്ടാ, നല്ല പോറ്റിലെ വെള്ളം തന്നെ കേട്ടോ, അത് മലയെന്നൊക്കെ വരുന്ന വെള്ളമാണ്. വെള്ളത്തിന്റെ സൗണ്ട് കൊണ്ട് ഞാൻ പറഞ്ഞ വല്ല കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇതേ നമ്മുടെ വിഷ്ണു ഉണ്ട്, ഏതാണ്ട് കമ്പിന്റെ സൈഡൊക്കെ പിടിച്ചു വരുന്നുണ്ട് കേട്ടോ. കമ്പേ പിടിച്ചോണേ, വല്യ ബലം കൊടുക്കാതെ പിടിച്ചു വന്നാ മതി. ഹരി വരുന്നില്ലടാ, അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. അത് ഡേഞ്ചറാണ്, നിങ്ങൾ ആരും അനുകരിക്കേണ്ട. ഞങ്ങൾ പിന്നെ ഇനി പോരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഗുഹ ഉണ്ടെന്നാണ് ഈ ഏട്ടൻ പറഞ്ഞത്. ജസ്റ്റ് നമുക്ക് അതൊക്കെ ഒന്ന് കാണാം. ഇതും നല്ല കിടിലം വഴികളാണ് കേട്ടോ, കിക്കിടിലം വഴികൾ അല്ലേ വഴേ. ഒരു വേലടിച്ച മുന്തിരി സുഖമല്ലേ. ഗുഹയിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ, പക്ഷെ ഇതിൻ്റെ അടിക്ക് കയറിയപ്പോഴത്തേക്ക് നല്ല തണുപ്പുണ്ട്, അടിപൊളി തണുപ്പ്. യെസ്, ഇങ്ങനെ നമ്മളാ ഗുഹയെടുത്ത് എത്തിയിട്ട വാഴയാണ് ആദ്യം പോകുന്നത്. വാഴ ഇരുട്ടാന്നോടാ, ഫ്ലാഷടിച്ചോ. അയ്യോ, ഞാൻ വീഡിയോ എടുത്ത് ഫ്ലാഷ് അടിച്ചങ്ങ് പോകാം. വെയിറ്റ്, ഒന്ന് കയറാവേ. അപ്പോഴേ നമ്മൾ പറഞ്ഞതൊക്കെ അല്ല, ശ്രദ്ധിച്ചു പോണം. വലിയ കനമുള്ളവരൊന്നും ഈ പണി നിൽക്കണം എന്ന് ഞാൻ പറഞ്ഞത്. ഹരിയാ മുമ്പേ പോന്നെ വിഷ്ണു പറേ, ഇതിന് പെട്രോ കേട്ടോ കേട്ടോ. എനിക്കറാൻ പറ്റത്തില്ലയോ, ഇവിടൊക്കെ ശ്രദ്ധിച്ചോണം കേട്ടോ, വല്ല പാമ്പോ. അയ്യോ എന്തോരത്, അവിടെ വഴിയൊക്കെ ഉണ്ടോ, കേറട്ടെ ഇവൻ കേറട്ടെ.
ഒത്തിനിടയിൽ കുടുങ്ങി അണ്ണന്മാരാ. എനിക്ക് കണ്ണന്റെ ഫ്രണ്ട് കിട്ടി. അയ്യോ ശരീരം ഉണ്ടെങ്കിൽ കയറാൻ പറ്റത്തില്ലേ. എടാ എത്തിയോ? ഇത്ര സെറ്റപ്പ് വരുന്ന അറിഞ്ഞില്ല. അയ്യോ എന്നാ ഹരി. യെസ് ഗൈസ്, ഞാൻ കണ്ടു ക്ലസ്ട്രോഫോബിയക്കാർ ഈ പരിസരത്ത് അവിടെ നോക്കുക. നീളം കൂടുതലുണ്ട്. ഒരു കുഴപ്പം, നീളം കൂടി കഴിഞ്ഞാൽ കയറാൻ പറ്റത്തില്ല. അയ്യോ എനിക്കൊക്കെ നഴഞ്ഞാൻ കയറാം. ഹരിയൊക്കെ പെട്ടെന്ന് കയറി, പക്ഷേ സൂപ്പർ ആട്ടോ, നല്ല എക്സ്പീരിയൻസ് ആണ്. നീളം കാര്യമുള്ളത് ഇച്ചിരി പാടായിരിക്കും, പക്ഷേ ശ്രമിച്ചാൽ നടക്കാം. ചുമ്മാ പറഞ്ഞു ശ്രമിച്ചാൽ നടക്കാം ചുമ്മാ. പക്ഷേ വലിയ കാര്യമുള്ളവർക്ക് അതിൻ്റെ ഗ്യാപ്പിടെ കയറി ഇച്ചിരി പാടായിരിക്കും. ഈ നീളം കുറഞ്ഞതൊക്കെ ആണെങ്കിൽ സൂപ്പറാ. അയ്യോ കാർത്തിക്ക് തോന്നി എങ്ങനെ ഉണ്ടെന്ന്. കാർത്തികേ ആ പറഞ്ഞോ പറഞ്ഞോ. എന്തോ തിരിച്ചറങ്ങിപ്പോയോ? ആ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എല്ലാരും വീഡിയോ എടുത്തിട്ട് വരാൻ സമയമെടുത്തു. ഞാൻ അതിനനുസരിച്ച് ഇങ്ങനെ ഇരിക്കുക. വേറെ വഴികളുണ്ട് കേട്ടോ, ഈ വഴി കൂടെ നമുക്ക് വരാം. സെറ്റപ്പാണ് കണ്ടോ. അപ്പോൾ ഇനിയും നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വേറൊരു വെള്ളച്ചാട്ടം കൂടെ ഉണ്ട്. അത് മാത്രമല്ല ഒരു ഉറവയുണ്ട്. പിന്നെ എന്തോ ഒരു രുദ്രാക്ഷ മരത്തിൻ്റെ കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, കാണുവാണെന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പം വീഡിയോ എടുക്കുന്നെങ്കിലും നമ്മൾ തറയെ നോക്കിയാണ് നടക്കാൻ, അല്ലെങ്കിൽ തറയെ പറഞ്ഞു വീഴും. അപ്പം നമ്മൾ ഈ പറഞ്ഞ ഉറവ എന്ന് പറയുന്ന സംഭവം കേട്ടോ, ഇത് നമുക്ക് കുടിക്കാൻ കൊള്ളാമെന്നാണ് പറഞ്ഞത്. ഞാൻ ജസ്റ്റ് കുടിച്ചോ കട്ടെ വെള്ളം. അപ്പം നമ്മൾ നമ്മുടെ രുദ്രാക്ഷമരത്തിൻ്റെ മുന്നിൽ വന്നിരിക്കുകയാണ്. നമ്മുടെ കാർത്തിക്കുട്ടന് ഒരു രുദ്രാക്ഷം കിട്ടി. ഇതേതാ സംഭവം? മൂന്ന് മുഖം രുദ്രാക്ഷം. ഇത് ഏതാണ്ട് കടിച്ചു അതിനകത്ത് പുഴു വരുതല്ലേ. ഓ ഇതാട്ടോ നല്ല ഒറിജിനൽ മൂന്ന് മുഖം രുദ്രാക്ഷം കണ്ട. ഇതാണ് കേട്ടോ ആ മരം, മൂന്ന് മുഖം രുദ്രാക്ഷം. ഇതാ ഇതാട്ടോ എൻ്റെ കാ, ഇതൊക്കെ കുറേയൊക്കെ തറ വീഴുന്നുണ്ട്. പക്ഷേ ഇത് തറ വീഴുന്നിടത്തെല്ലാം പുഴു കടിക്കുന്നുണ്ട് കേട്ടോ. ഇതെന്താ മൂന്ന് മുഖമോ? മൂന്ന് മുഖത്ത്. അത് ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്, തറയിലൊക്കെ കാണും കണ്ടോ. നല്ല നോക്കി അപ്പം എടുത്ത് പോയി എല്ലാവരും തന്നു. അവിടെ അട്ട കാണും. അതുകൊണ്ട് നോക്കിയോ. അപ്പൊ എന്തായാലും നമ്മളിത് നല്ല അടിപൊളി ഒരു വെള്ളച്ചാട്ടം ഉള്ള സ്ഥലത്തെത്തി. ഇവിടെയൊക്കെ നിൽക്കുമ്പോൾ കാർത്തിനടുത്ത് ഞാൻ എപ്പോഴും പറയുന്നതാ നോക്കിക്കണമെന്ന്. താഴെ പോയാലോ? ആ അപ്പൊ നിങ്ങൾ അങ്ങനെയൊന്നും ആവർത്തിക്കരുത്. നിങ്ങൾ വരുമ്പോൾ അത്യാവശ്യം ദൂരോട്ടൊക്കെ നിൽക്കുക, കാരണം പോയി കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. അവിടെ ഇടിച്ച് ഇവിടെ ഇടിച്ച് ലവ് ഇടിച്ച് അവിടെ ചെല്ലുമ്പോഴേ തീരും. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് നല്ലൊരു ഉദ്രാക്ഷം എന്ന് പറഞ്ഞ ഒരു നാലഞ്ചെണ്ണം കിട്ടിയോ. നല്ല മനോഹരമായ ഒരു കാഴ്ചകൾ, ഒരു കാഴ്ചകളല്ല പല കാഴ്ചകൾ. ഇത് നമ്മുടെ ഏലമാണ്. ഇത് പിച്ചാനൊന്നും പാടില്ല, പക്ഷെ ഞങ്ങൾ പിച്ചു എന്നല്ല, ഞങ്ങൾ പിച്ചത്തില്ല. കാരണം അതിനകത്ത് കായില്ല. സാധാരണ മലയാളി സംഘനാണല്ലോ ഒരു സംഭവം ചെയ്യല്ലേ എന്ന് പറഞ്ഞാൽ ചെയ്യും. അപ്പൊ എന്തായാലും നമ്മളിവിടുത്തെ ഇനി ആരും വഴക്കോരം നടത്തില്ല. രുദ്രാക്ഷത്തിന്റെ ഒരു നല്ല കായ എടുത്തിട്ടുണ്ട് കേട്ടോ. റബ്ബറും പൂ അത് ചുവന്ന പൂ. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ അങ്ങോട്ട് തെറിക്കുക. അക്കരയിൽ നിന്നാണ് നമ്മൾ ഇക്കര വന്നത്. അവിടെ നമ്മൾ ഈ കണ്ടുകൊണ്ടിരുന്ന ആ പാറ ഇതാണ് കേട്ടോ. നമ്മൾ അങ്ങനെ ഈ പാറ എടുത്ത് എത്തി. അതിൻ്റെ ഒരു വ്യൂ പോയിന്റ് ആണ് കണ്ടോ. ഞാൻ വയലിൽ കാണിച്ചു തരാം. ഇവിടെ രണ്ട് ഡോഗ്സ് ഹോട്ടലിന്റെ ഭാഗത്ത് തന്നെയാണ്. അവർ ഇണങ്ങോന്ന് അറിയത്തില്ല, നമുക്ക് ഇണങ്ങോന്ന് നോക്കാം. കുഴപ്പമില്ല, വിളിയൊന്നും ഇല്ല കേട്ടോ. ഹലോ കടിക്കല്ലേ. ഹായ്.
ഈ ഒരു ഭാഗം ഭയങ്കര കൂട്ടുണ്ട്. നീ ഇണങ്ങുന്നുണ്ട് കേട്ടോ, പക്ഷേ ഭയങ്കര കൂട്ടാണ് അവിടെ. നമ്മൾ എവിടെ പോയാലും ഇത്തരം ആൾക്കാർക്ക് ഫുഡോ ഒക്കെ മേടിച്ചു കൊടുക്കും, പക്ഷെ അവിടെ കടക കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ അവിടെ വയറ് കാണുമ്പോൾ അറിയാം അത്യാവശ്യം വയറൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. ഈ നിൽക്കുന്നുണ്ടോ? ഈ നിൽക്കുന്നതാണ് നമ്മുടെ ക്യാരറ്റ് കൃഷിയാണ്. അപ്പൊ ഈ നിൽക്കുന്നതാണ് എന്തോരം ക്യാബേജ്. അതായത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ, അല്ല മലയാളത്തിലെ മൊട്ടക്രോസ് എന്നൊക്കെ ഞങ്ങളുടെ അമ്മ പറഞ്ഞു കണ്ടിട്ട് നിൽക്കുന്നുണ്ടോ? നല്ല അടിപൊളി കൃഷിയാണ്. നമ്മളും ചെയ്തിട്ടുണ്ടായിരുന്നു അത് ചെയ്യുക. ആ വീഡിയോ കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് താഴെ കൊടുത്തേ കേട്ടോ. പോയി നമുക്ക് ആണ് ക്യാരറ്റ് കിട്ടുന്നത്. ഹരി ഓടി പോയി എടുത്തോളൂ. ഫ്രഷ് ക്യാരറ്റ്. ആ വന്നോ. ഹായ്. ഏ നല്ല ഫ്രഷ് ക്യാരറ്റ്, ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ടേസ്റ്റ് ചെയ്തു. നമുക്ക് ഈ ക്യാരറ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മോറോളാണ് അതിൻ്റെ കൈകളാണ്. നല്ല ടേസ്റ്റ് സൂപ്പർ ആണ്. നല്ല മധുരം ഉണ്ട്. ചെറിയ ക്യാരറ്റാണെങ്കിൽ കളിക്കാൻ നല്ല ചെറുതല്ലേ? ആ എന്നാൽ ചെറുത് ഇനി വരട്ടെ. അഴിക്കൊണ്ടോ കുഴപ്പമില്ല. ഈ നിൽക്കുന്നുണ്ടോ നമ്മുടെ ഗ്രീൻ പീസ് കണ്ടോ? ഇതാണ് നമ്മുടെ ഗ്രീൻ പീസ്, നമ്മുടെ പയർ പോലെ തന്നെ കേട്ടോ. ഏയ് നമ്മുടെ ക്യാരറ്റ് നമ്മുടെ കേരളത്തിൽ വരുന്ന ആ ഒരു നമ്മുടെ അങ്ങോട്ടൊക്കെ വരുന്ന ഒരു കഥയാണെന്ന് പറഞ്ഞു. ഇപ്പൊ എങ്ങനെയാണ് അത്? ക്യാരറ്റ് ഇപ്പൊ ഇവിടെ ആകുമ്പോൾ ഫ്രഷ് ആയിട്ട് കിട്ടും. അവിടെ വരുമ്പോൾ ഒരു 3-4 ദിവസമൊക്കെ പിടിക്കും. പിന്നെ പണ്ടൊക്കെ നമ്മുടെ ഈ തത്തയൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങാടിക്കടയിൽ നിന്നൊക്കെ മേടിച്ചു കൊടുക്കുന്ന സാധനമാണ് വയമ്പം എന്ന് പറയുന്നത്. തേനും വയമ്പം എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ സാധനമാണ്. കറക്റ്റ് നമ്മുടെ അങ്ങാടിക്കടയിൽ കിട്ടുന്ന അതേ ആ ഒരു മണമാണ്. നോക്കട്ടെ, മണ്ണൊക്കെ കളയണം. ഇങ്ങനെ പറഞ്ഞിട്ട് അല്ല ഇനിയിപ്പോ കേട്ടോ, ഉണ്ടെങ്കിൽ നല്ലതാണ്. കഫക്കെട്ടൊക്കെ മാറാൻ ബെസ്റ്റ് സാധനം ാണ് വയമ്പ്. ഇത് നമ്മള് അങ്ങാടിക്കട കാണുന്നല്ലാതെ ആദ്യമായിട്ടല്ലേ അതിന്റെ ആ ഒരു ഇലയും കാര്യങ്ങളും ഇത് ഫുള്ളതാ കേട്ടോ കാണുന്നത്. പട്ടവിട എന്ന് പറയുമ്പോൾ തന്നെ എന്താ പറയാ, വെജിറ്റബിൾ വില്ലേജാണ്. ഏറ്റവും കൂടുതൽ വെജിറ്റബിൾ ആണ് ഇവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നത്. അപ്പം നമ്മൾ പോകുന്ന യാത്രയിൽ കാണുന്ന വെജിറ്റബിൾസ് ഒക്കെ നമ്മുടെ നാട്ടിൽ വരുന്നത് നിങ്ങൾ കടകളിൽ നിന്നും ഒക്കെ മേടിക്കുന്നതായിട്ടായിരിക്കും. പക്ഷേ അതിൻ്റെ കൃഷിയിടങ്ങളും അതിൻ്റെ ഇലകളും ഒക്കെ കുറ്റം പറഞ്ഞാൽ കണ്ടാൽ ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റില്ലായിരിക്കും. അതുകൊണ്ട് എന്തായാലും നമ്മൾ ഈ പോകുന്ന വഴിക്ക് കാണുന്നതെല്ലാം നിങ്ങളെ കാണിച്ചു തന്നെ ആയിരിക്കും പോകുന്നത് കേട്ടോ. ഒരു വെറൈറ്റി വ്ളോഗറാണ് നമ്മുടെ കാർത്തിക്. വണ്ടിയുടെ മുമ്പിലൊക്കെ കയറി ഇതിന് ചാടിച്ചാടിയൊക്കെ വരുന്നുണ്ടോ? ഇതുവാടാ ഇത് വണ്ടി നിൽക്കുന്ന കേട്ടോ. വയമ്പ് ഇല വേണേൽ കണ്ടോ? അതെല്ലാം കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പം വരുന്ന വഴിക്ക് മറ്റൊരു വെള്ളച്ചാട്ടമുണ്ട് എന്നറിഞ്ഞു. നമുക്കിനി അങ്ങോട്ടൊന്ന് പോകാം. യെസ് നമ്മളെത്തി. ഇഷ്ടംപോലെ ആൾക്കാരവിടെ ഉണ്ടെന്ന് തോന്നുന്നു. വെള്ളത്തിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാം. തോന്നുന്നു കാണാൻ പറ്റുന്നുണ്ടോ? കുറച്ചുകൂടെ മുമ്പോട്ടിട്ട് കാണിച്ചുതരാവേ.
അപ്പം നമ്മൾ അവസാനമായിട്ട് എത്തി നിൽക്കുന്നത് നമ്മുടെ സ്ട്രോബെറി തോട്ടത്തിലാണ്. ഞാനും ഇത് ഇഷ്ടംപോലെ ഗൾഫിലൊക്കെ നിൽക്കുന്ന സമയത്ത് ശരിക്കും കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ആ ഒരു തോട്ടമോ അല്ലെങ്കിൽ ഇത് പിടിച്ചു നിൽക്കുന്നതുമായിട്ടൊന്നും കണ്ടിട്ടില്ല. അപ്പം നിങ്ങളും കാണാത്തവരുടെ ഇഷ്ടംപോലെ ആൾക്കാർ കാണും. അപ്പം കറക്റ്റ് കണ്ടോ അതിൻ്റെ ഇല, അത് കൃഷിയൊക്കെ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ജസ്റ്റ് നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ ഈ സ്ട്രോബെറി തോട്ടം ഇതാണ് സ്ട്രോബെറി. ഇത് പിടിച്ചു ഇപ്പൊ നിൽക്കുന്നത് കാണുന്നില്ല, ഞങ്ങോട്ടുണ്ടോ നടത്തി ഇല വേണമെങ്കിൽ കറക്റ്റ് നോക്കി. അതല്ല ഇതോ ആ ഇത് ഇതിനകത്ത് ഒരെണ്ണം ഉണങ്ങി പോയോ? അതുണ്ട് ഇവിടെ നിൽക്കുന്ന ഒരെണ്ണം ഉണങ്ങിപ്പോയി. ഭയങ്കര വെയില്, പക്ഷെ ചൂടില്ല, ചൂടില്ല, പക്ഷെ നല്ല വെയിലായിട്ടുണ്ട്. പൂവ് സ്ട്രോബെറി ഒക്കെ പൂത്തി ഇങ്ങനെ കാണുന്നുണ്ടോ? അതുകൊണ്ട് സ്ട്രോബെറി പൂത്തി പോകുന്നുണ്ട്. അപ്പോൾ ചമ്മിയോട്ട് അടിച്ചേ ഒന്നിടത്ത് ഇറക്കി ആ സ്ട്രോബെറി കാണിച്ചു കൊടുത്തേ. പൊട്ട് സ്ട്രോബെറി കണ്ടോ? പൊട്ട് സ്ട്രോബെറി കണ്ടാ, പഴുത്തൊന്നും കാണുന്നില്ല. നമ്മൾ നമുക്ക് ഇവിടെ മേടിക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. കായ് വരുന്നുള്ളൂ, ടൈം ആവുന്നേ ഉള്ളൂ. അതെ അതെ, ആയി വരുന്നു. പഴുത്തിറന്നിരിക്കുന്നുണ്ട്, അയ്യോ കണ്ട കറക്റ്റ് പഴുത്തിറന്നിരിക്കുന്നുണ്ട്. അവിടെ എല്ലാം നീ പോണ്ട് ഹരിയാദക്കെ ജസ്റ്റ് കാണിച്ചു. പല ഷേപ്പൊക്കെയാണല്ലേ ഇത്. ഇതണ്ടാ ശോഭിക്കുന്നുണ്ടാ. ഇവിടെ വരുന്നത് കൊള്ളാം എന്ന് പിച്ചൊന്നും ചെയ്യരുത്, നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ് കൊടുത്ത് മേടിക്കാം കേട്ടോ. ബോക്സിന് 150 രൂപ അത്ര. കിലോ 600 ബോക്സ്. കിലോ 600 ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല സ്ട്രോബെറിയുടെ ജാമുണ്ട്, സ്ട്രോബെറി തേനിട്ടതുണ്ട്, നല്ല സ്ട്രോബെറി വൈനുണ്ട്, പിന്നെ നിങ്ങൾക്ക് സ്ട്രോബെറി മേടിക്കാൻ പറ്റും കേട്ടോ. അപ്പം നമ്മൾ വൈൻ മേടിച്ചു, സ്ട്രോബെറി മേടിച്ചു, പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ അതിൻ്റെ ജാമും മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ ടേസ്റ്റ് ചെയ്തില്ല, നമുക്ക് പിന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്, ഇന്നലെ വന്നു രാവിലെ തൊട്ട് ഫുള്ളടിച്ച് പൊളിച്ചു. രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ള കോടൽ മഞ്ഞുകളും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റി. എന്താ പറയുക, പ്രത്യേക ഫീലാണ്. നമ്മളെത്ര നിങ്ങളുടെ അടുത്ത് വീഡിയോസിൽ കാണിച്ചു തന്നാലും നിങ്ങൾക്കത് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ വന്ന് തന്നെ അനുഭവിക്കണം. യാത്രകളെന്ന് പറയുമ്പോൾ അങ്ങനെയാണ്, എപ്പോഴും ജോലിയും നമ്മുടെ മേഖലകളുമായി ബന്ധപ്പെടാതെ വല്ലപ്പോഴും ഒക്കെ ഒന്ന് ഫാമിലിയായിട്ടോ ഫ്രണ്ട്സോ ഒക്കെ ഒന്ന് യാത്ര ചെയ്യാന്നുണ്ടെങ്കിൽ മനസ്സിലൊക്കെ ഭയങ്കരമായിട്ടുള്ള റിലാക്സേഷനാണ്. ഞങ്ങൾക്കൊക്കെ കിടക്കാൻ, രണ്ടുപേർക്ക് കിടക്കാൻ പറ്റുന്ന അത്ര രീതിയിലുള്ള, രണ്ടല്ല മൂന്നര, അതെ ശരി, സോറി മൂന്ന്, ഞങ്ങൾ മൂന്നര കിടന്നു, പക്ഷേ രണ്ട് ഇതേ ഉള്ളായിരുന്നു, പക്ഷേ മൂന്നർ കിടക്കണ്ട സുഖമായിട്ട് അങ്ങനെ. ആ ഓക്കെ, മൂന്നർക്കെങ്കിൽ മൂന്നർ, മൂന്നർക്ക് എത്ര കിടക്കാൻ പറ്റുന്ന അത്ര വലിപ്പമുള്ള നമ്മുടെ വലിയ ടെൻറ്റ്, ടെൻറ്റാണിത്. അതുപോലെ 1, 2, 3 ആ അങ്ങനെയുള്ള കാര്യങ്ങളില്ലാണ്ട് ഇപ്പോൾ എത്ര പേര് വന്നാലും അത്യാവശ്യം ഇവിടെ അടിച്ചു പൊളി ചില്ല് ചെയ്യാനൊക്കെ പറ്റും. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും ഇതിൻ്റെ ലൊക്കേഷനും ഒക്കെ ഞാൻ അഡ്ജസ്റ്റ്മെൻ്റ് ഇറങ്ങിയിട്ട് കുറച്ച് കാഴ്ചകൾ നിങ്ങളെ കാണിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം. അപ്പം ആദ്യം മുതൽ അവസാനം വരെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പം ഞങ്ങൾ എന്തായാലും ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങുവാണ്. അപ്പം നമ്മൾ ഒരു കൂട്ടായ്മയായിട്ട് വന്നു, ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ വരും വഴിക്ക്. എല്ലാവരെയും പിരിയുന്നതിന് എനിക്ക് ഭയങ്കര വിഷമമുണ്ട്, പ്രത്യേകിച്ച് എൻ്റെ കാർത്തിക് മോനെ. അവനാരും അല്ല, ശരി, നീ എന്താ അങ്ങനെ പറഞ്ഞു? നമ്മുടെ മുനിമോന് തണ്ട താണ്ടയ്ക്കുന്നു. അപ്പം എന്തായാലും മച്ചാമാരെ, നമ്മൾ വട്ടവിടെ വിടുവാണ്. അപ്പം ട്രാഫിക് കിടക്കുവാണ് വിഷ്ണു ടീമുകളെല്ലാം. അപ്പം ഞാനും ഹരിയും കുടിക്കുന്നു നടന്നു, കാരണം വൈൻ്റെ ഒപ്പം ചെയ്തില്ലായിരുന്നു. അപ്പം വട്ടവിടെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റിയൊരു
ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇത്രയും കാര്യങ്ങളും എല്ലാം കൂടെ ചെയ്തു തരാൻ പറ്റുന്ന ഒരു ടീമുകളുണ്ട്. അപ്പം എന്തായാലും അവരുടെ നമ്പർ ഞാൻ തൊട്ട് താഴെ മെൻഷൻ ചെയ്തേക്കാം. നിങ്ങൾ ഇവിടെ വരുവാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചോ ഒക്കെ നിങ്ങൾക്ക് എന്താ പറയുക അവർ ചോദിച്ച് മനസ്സിലാക്കുന്നതാണ്. എനിക്ക് ഫുള്ളായിട്ട് അറിയത്തില്ല, എന്നാലും പെർ ഹെഡിന് 600 രൂപയാണ് തോന്നുന്നത് ഈടാക്കുന്ന ഫുഡില്ലാതെ. ഫുഡും കൂടെ ആകുമ്പോഴത്തേക്ക് 999 രൂപ. പിന്നെ ഇത്രയും കാര്യങ്ങളും എല്ലാം കൂടെ ഒക്കെ ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ, അതായത് ഫുഡ് ട്രാവലിംഗ് നിങ്ങളെ പിക്ക് ചെയ്യുന്ന എല്ലാം കൂടെ ആയിട്ട് വരുന്നത് 1999 രൂപയാണെന്നാണ് തോന്നുന്നത്. കാരണം പറഞ്ഞ രീതി എനിക്ക് അറിയത്തുള്ളൂ. അപ്പം എന്തായാലും എനിക്ക് അത്രമാത്രം ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഈ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കുന്നത്. അപ്പം എന്തായാലും നിങ്ങൾ അവരോട് കോൺടാക്ട് ചെയ്യുക. അപ്പം എന്തായാലും ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം ഞങ്ങൾ ഭയങ്കര മഞ്ഞ് കാണിച്ചോട്ടെ, ഇതിപ്പോ സമയം 4:30 ഉള്ളു. അപ്പം 4:30 മഞ്ഞുണ്ടോ? അപ്പൊ എന്തായാലും നാളെ ഞങ്ങളിപ്പോ ഇവിടുന്ന് തിരിക്കാൻ പോകുന്ന കൊടൈക്കനാലിലേക്കാണ്. കൊടൈക്കനാലിൽ ഫുൾ അടിച്ച് പൊടിച്ചതിന് ശേഷം നമ്മൾ വീട്ടിലോട്ട് പോകത്തുള്ളൂ. അപ്പൊ ഇപ്പം ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വിശേഷങ്ങളുമായി ഞങ്ങൾ കൊടൈക്കനാൽ ട്രിപ്പുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. അപ്പം ആ ഒരു വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് എത്താൻ വേണ്ടിട്ട് ഞങ്ങളുടെ ചാനൽ, അതായത് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെൽബട്ടൺ കൂടുതൽ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന വീഡിയോസ് അന്നേരം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. കാരണം ഈ മഞ്ഞിന്റെ ഒരു പ്രശ്നം കൊണ്ടാണ്. അപ്പൊ എന്തായാലും കൊടൈക്കനാൽ വിശേഷമായി പിന്നെ കാണാം. മറ്റൊരു വിശേഷമായി മറ്റു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ. അവസാനത്തെ നമ്മുടെ മൂന്നാറിന്റെ സൗന്ദര്യം കണ്ട് നമ്മൾ മടങ്ങുകയാണ്. അപ്പൊ ഈ കറക്കുന്ന സമയത്ത് ദേ ദൂരെ ഒരു പൂർണ്ണചന്ദ്രൻ അങ്ങനെ നിപ്പുണ്ട്. ഇതാണ് നമ്മുടെ മൂന്നാർ കേട്ടോ. എങ്ങനെയുണ്ട്? അതാണ് പൂർണ്ണചന്ദ്രൻ. അതാണ് പൂർണ്ണചന്ദ്രൻ. സെറ്റ്.